നമസ്കാരം. വളരെ ഞെട്ടിപ്പിക്കുന്ന ദുഃഖകരമായ ഒരു വാർത്ത കേട്ടാണ് ഇന്ന് കേരളം ഉണർന്നത്. 6 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ സ്വന്തം മാതാവ് കഴുത്തറത്ത് കൊന്നു. കേട്ടവർ പരസ്പരം നോക്കി, മൂക്കത്ത് വിരൽ വെച്ചു, നെഞ്ചത്തലച്ചു. മാധ്യമങ്ങൾ വാർത്ത നൽകി. 6 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ ആ മാതാവ് എന്തിനാണ് കൊന്നത്? കുറച്ച് കാലങ്ങൾക്ക് മുൻപ് കാമുകനൊപ്പം പോകാൻ വേണ്ടി കടൽ ഭിത്തിയിൽ, കടലിൻ്റെ പാറക്കെട്ടുകളിൽ ഒരു കുഞ്ഞിനെ തലക്കടിച്ച് കൊന്ന ഒരമ്മയെ, കണ്ണൂർകാരിയായ ഒരു അമ്മയെ നമുക്കറിയാം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പുനർജന്മം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് ഉടൻ പുനർജന്മം കിട്ടാൻ വേണ്ടി 2 പെൺമക്കളെ ബലി കൊടുത്ത മാതാപിതാക്കളെ നമുക്കറിയാം. ഈയിടെ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ്. ഇതാ നമ്മുടെ കേരളത്തിൽ വീണ്ടും ഹൃദയം നുറങ്ങുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. 6 വയസ്സുകാരനെ അമ്മ കഴുത്തറത്ത് കൊന്നിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ഇതൊന്നും ഇതിൻ്റെ വിശദാംശങ്ങൾ തേടിയും, അല്ലെങ്കിൽ ഇതിനെ എള്ളുകീറി മുറിച്ച് പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മുടെ സമൂഹം എങ്ങോട്ട് പോകുന്നു, നമ്മുടെ ചിന്തകൾ എങ്ങോട്ട് പോകുന്നു, നമ്മൾ ആരായി മാറുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾക്ക് സുരക്ഷ കൊടുക്കാൻ, അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത് പോലും, കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്ത് പോലും സുരക്ഷിതരല്ല, അല്ലാതായിരിക്കുന്നു എന്ന ഒരു ദുരന്തത്തിലേക്ക് നമ്മൾ പോവുകയാണോ? ഈ ചോദ്യമൊക്കെയാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുന്നത്. ആ വാർത്ത നോക്കാം. പാലക്കാട് 6 വയസ്സുകാരനെ കഴുത്തറത്ത് കൊന്ന സംഭവം ദൈവത്തിനുള്ള ബലിയാണെന്നാണ് അമ്മ ഷാഹിദ പറഞ്ഞത്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി, സ്വന്തം കുഞ്ഞിനെ ദൈവത്തിനായി ബലി നൽകുന്ന ഒരു അമ്മ 2021-ൽ ഈ പ്രബുദ്ധ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാടിനെ തന്നെ എത്ര ലജ്ജാകരമായ കാര്യമാണ്, എത്ര ദുഃഖകരമായ കാര്യമാണ്. ഓ, പോലീസിനോട് പറഞ്ഞ കാര്യമാണിത് കേട്ടോ. നഗരത്തിനടുത്ത പുളിക്കാട് എന്ന സ്ഥലത്ത്, പാലക്കാട് നഗരത്തിനടുത്ത് പുളിക്കാട് എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്. പുലർച്ചെ 4 മണിയോടെയാണ് പോലീസിൻ്റെ കൺട്രോൾ റൂമിലേക്ക് തൻ്റെ മകനെ താൻ ബലി നൽകി എന്ന് വിളിച്ച് ഈ ഷാഹിദ അറിയിക്കുന്നത്. കണ്ണാടിയിൽ വാഹന പരിശോധന നടത്തുകയായിരുന്ന പോലീസ് സംഘം അപ്പോൾ തന്നെ ഈ വീട്ടിലെത്തി കുളിമുറിയിൽ കൊണ്ടുപോയി കാല് കെട്ടിയിട്ട ശേഷമാണ് ആമിൽ എന്ന് പറയുന്ന ആ ബാലനെ അമ്മ ഷാഹിദ കഴുത്തറത്ത് കൊന്നത് എന്ന് പറയുന്നു. ഈ സമയം പാഴ്സൽ ലോറി ഡ്രൈവറായ ഭർത്താവ് സുലൈമാനും മറ്റ് 2 ആൺമക്കളും വീട്ടിലെ മറ്റൊരു മുറിയിൽ ഉറങ്ങുകയായിരുന്നു. മദ്രസ അധ്യാപിക കൂടിയായ ഷാഹിദ 3 മാസം ഗർഭിണിയുമാണ്. പാലക്കാട് SP അടക്കമുള്ളവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടത്, ഇതിനെ ഇപ്പോൾ ഇത് പാലക്കാട് നടന്ന സംഭവമായതുകൊണ്ടും ഈ കുടുംബം മുസ്ലിം കുടുംബമായതുകൊണ്ടും ഈ സ്ത്രീ മുസ്ലിം സ്ത്രീ ആയതുകൊണ്ടും ഒക്കെ പലതരത്തിലുള്ള കമൻറ്റുകളും പല കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇതിനകത്തൊന്നും നമ്മൾ മറ്റ് ഇത് ജാതി ചിന്ത പറയുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെയാണ്. ഇവർക്ക് ന്യായീകരണവും ഇവർക്കുള്ള പിന്തുണയുമായിട്ടൊക്കെ എത്തുന്നത് ഇവരാണ്. കാരണം ഇവർക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട്, അതുകൊണ്ടാണ് അവർ ചെയ്തത്. അവർ അങ്ങനെയുള്ള വ്യക്തിയല്ല, മറ്റതാണ്, മറിച്ചതാണ്, മദ്രസ അധ്യാപികയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. അവർക്ക് മാനസിക രോഗം അല്ലെങ്കിൽ മാനസികാവസ്ഥ മോശമായിരിക്കാം. അതിന് ചികിത്സിക്കുകയാണ് വേണ്ടത്, അതിന് വേണ്ട നടപടി എടുക്കുകയാണ് വേണ്ടത്. ഈ കുഞ്ഞിനെ കൊന്ന സംഭവം എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും? എന്ത് മാനസികാവസ്ഥയുണ്ടെങ്കിലും എങ്ങനെ അതിനെ ന്യായീകരിക്കാൻ സാധിക്കും? എന്താണ് അവിടെ സംഭവിച്ചത്? കുഞ്ഞിനെ ദൈവത്തിനായി ബലി നൽകിയിരിക്കുന്നു. വേറെ 2 ആൺമക്കളുണ്ട്, പിന്നീട് ഈ പെൺകുട്ടി ഗർഭിണിയുമാണ്. അപ്പോൾ ഇവർക്ക് എന്താണ് അസുഖം? ഒരു പിഞ്ചു കുഞ്ഞിനെ കുളിമുറിയിലിട്ട് വെട്ടിമുറിച്ചിട്ട്, സ്വന്തം കുഞ്ഞിനെ വെട്ടിമുറിച്ചിട്ട് പോലീസിൽ വിളിച്ചറിയിക്കണമെങ്കിൽ ഇവർക്ക് എന്തോ അസുഖമുണ്ട്. ഇവരെ ചികിത്സിക്കണം, ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഇവരോട് കാര്യങ്ങൾ ചോദിച്ചറിയണം. അതിനുശേഷം വേണം ശിക്ഷാ നടപടികളിലേക്ക് കടക്കാൻ. ഈ സമൂഹം എങ്ങോട്ട് പോയിരിക്കുന്നു? ഈ സമൂഹത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ സ്വന്തം അമ്മമാരുടെ അടുത്ത് പോലും സുരക്ഷിതരല്ലാതായിരിക്കുന്നു എന്നതിലേക്ക് ഇത് എത്തുമോ എന്ന് ഭയപ്പാടോടെ കൂടി നോക്കേണ്ടതുണ്ട്. ഇത് ബലി കൊടുത്തിരിക്കുന്നു ദൈവത്തിന്. അതാ ആന്ധ്രാപ്രദേശിൽ പുനർജന്മം കിട്ടാൻ വേണ്ടി 2 മക്കളെ കുരുതി കൊടുത്ത മാതാപിതാക്കൾ, കാമുകനൊപ്പം പോകാൻ വേണ്ടി കുഞ്ഞിനെ കല്ലിലടിച്ചു കൊന്ന മാതാവ്. ഇത് എന്ത് പ്രബുദ്ധ കേരളമാണ്, അല്ലെങ്കിൽ ഇവിടെ വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെ ഇങ്ങനെയാണോ വളർന്നു വരുന്നത് എന്ന് സംശയത്തോടുകൂടി, വേദനയോടുകൂടി മാത്രമേ പൊതുസമൂഹത്തിന് നോക്കി നിൽക്കാൻ സാധിക്കൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.